എട്ട് വയസ്സായ ഒരു കുട്ടി ഒരു രൂപയുടെ നാണയം കയ്യിൽ വെച്ച് ഒരു കടക്കാരനെ സമീപിച്ചിട്ട് നാണയം നീട്ടിക്കൊണ്ട് ചോദിച്ചു, താങ്കളുടെ കടയിൽ ഈശ്വരനുണ്ടെങ്കിൽ ഒരു രൂപയ്ക്ക് തരുമോ? കടക്കാരനാ നാണയം തട്ടിക്കളഞ്ഞ് കുട്ടിയെ ഓടിച്ചു വിട്ടു. അടുത്ത കടക്കാരനോടും ഇതുപോലെ ചോദിച്ചു. അയാളും കുട്ടിയെ ഓടിച്ചു വിട്ടു. പക്ഷേ നിഷ്കളങ്കനായ ബാലൻ തോൽവി സമ്മതിച്ചില്ല. അവൻ ഏതാണ്ട് 40 കടകളോളം കയറിയിറങ്ങി. അവസാനം വലിയൊരു കടയുടെ അടുത്തെത്തി. ഒരു വൃദ്ധനായിരുന്നു കടയുടമസ്ഥൻ. കുട്ടി അദ്ദേഹത്തെ സമീപിച്ച് കാര്യം പറഞ്ഞു. അദ്ദേഹം കുട്ടിയോട് ചോദിച്ചു, എന്തിനാണ് കുട്ടി ഈശ്വരനെ വാങ്ങുന്നത്? വാങ്ങിയിട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇത് കേട്ടപ്പോൾ കുട്ടിക്ക് സന്തോഷമായി. ആദ്യമായി ഒരാളിൽ നിന്നും ഇങ്ങനെയൊരു ചോദ്യം കേട്ടപ്പോൾ കുട്ടിയുടെ മനസ്സിൽ ആശയുടെ കിരണങ്ങൾ അലയടിച്ചു. അവന് തോന്നി, ഈ കടയിൽ എനിക്ക് ഈശ്വരനെ കിട്ടും. അവൻ വളരെ ഉത്സാഹത്തോടെ പറഞ്ഞു തുടങ്ങി, ഈ ലോകത്തിൽ എൻ്റെ അമ്മയല്ലാതെ എനിക്ക് ആരുമില്ല. ദിവസം മുഴുവൻ പണിയെടുത്താണ് അമ്മ എന്നെ പരിപാലിക്കുന്നത്. എൻ്റെ അമ്മ ഇപ്പോൾ ആശുപത്രിയിലാണ്. എൻ്റെ അമ്മ മരിച്ചുപോയാൽ പിന്നെ ആരാണ് എന്നെ ഊട്ടുന്നത്? ആരാണ് എന്നെ വളർത്തുന്നത്? അമ്മയ്ക്ക് രോഗം കൂടുതലാണ്. ഡോക്ടർ പറയുന്നത് ഇനി ഈശ്വരന് മാത്രമേ നിന്റെ അമ്മയെ രക്ഷിക്കാൻ സാധിക്കൂ എന്നാണ്. താങ്കളുടെ കടയിൽ ഈശ്വരനെ കിട്ടുമോ? വൃദ്ധൻ ചോദിച്ചു, നിന്റെ കയ്യിൽ എത്ര പണമുണ്ട് കുഞ്ഞ്? കുട്ടി പറഞ്ഞു, എൻ്റെ കയ്യിൽ 1 രൂപയേ ഉള്ളൂ. വൃദ്ധൻ പറഞ്ഞു, സാരമില്ല, 1 രൂപയ്ക്ക് തന്നെ ഈശ്വരനെ കിട്ടും. അദ്ദേഹം ആ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ വാങ്ങി. 1 ഗ്ലാസ് ഫിൽട്ടർ ചെയ്ത വെള്ളത്തിൻ്റെ ഗ്ലാസ് അവൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കുഞ്ഞേ, നീ ഈ വെള്ളം കൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുക്കൂ. നിന്റെ അമ്മയുടെ രോഗം മാറിക്കിട്ടും. പിറ്റേ ദിവസം ചില മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ആശുപത്രിയിലെത്തി. കുട്ടിയുടെ അമ്മയുടെ ഓപ്പറേഷൻ നടത്തി. കുറച്ചു ദിവസത്തിനുള്ളിൽ അവർ സുഖം പ്രാപിച്ചു. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ആശുപത്രിയിലെ ബില്ല് കണ്ട് ആ സ്ത്രീ അന്തം വിട്ടു. ഡോക്ടർ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, വിഷമിക്കേണ്ട, ഒരു വൃദ്ധനായ മനുഷ്യൻ നിങ്ങളുടെ ബില്ലുകളെല്ലാം അടച്ചു കഴിഞ്ഞു. കൂട്ടത്തിലൊരു കത്തും നിങ്ങൾക്ക് തരാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ കത്ത് തുറന്ന് വായിക്കാൻ തുടങ്ങി. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു, എനിക്ക് നന്ദി പറയേണ്ട ആവശ്യമില്ല. താങ്കളെ സ്വയം ഈശ്വരൻ തന്നെയാണ് രക്ഷിച്ചത്. ഞാൻ വെറും നിമിത്തം മാത്രം. നന്ദി പറയേണ്ടത് താങ്കളുടെ നിഷ്കളങ്കനായ കുഞ്ഞിനോടാണ്. പാവം, 1 രൂപയും കൊണ്ട് അവൻ ഈശ്വരനെ വാങ്ങാനായി അലയുകയായിരുന്നു. അവൻ്റെ മനസ്സിൽ ദൃഢമായ നിശ്ചയമുണ്ടായിരുന്നു, ഈശ്വരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന്. ഇതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഈശ്വരനെ കണ്ടെത്താൻ, ലഭിക്കാൻ കോടിക്കണക്കിന് പണം ആവശ്യമില്ല. മനസ്സിൽ അത്രയ്ക്ക് ശക്തമായ വിശ്വാസമുണ്ടെങ്കിൽ 1 രൂപയ്ക്ക് പോലും ഈശ്വരനെ ലഭിക്കും.